അലോട്ട്മെന്റിന്റെ അവസാന ദിവസത്തിലും കുരുക്കഴിയാതെ സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം ബാങ്ക് ഗ്യാരണ്ടി ഇല്ലാത്തത് കാരണം മറ്റ് കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്തവർക്ക് എം ബി ബി എസിലേക്ക് മാറ്റാനുള്ള അവസരം നൽകിയില്ല അതേസമയം ബാങ്ക് ഗ്യാരണ്ടി ഒഴിവാക്കാൻ സർക്കാർ നടത്തിയ ഇടപെടൽ വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്തു പ്രതിസന്ധിക്ക് ആയവില്ല സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിന്റെ അവസാന ദിവസവും കണ്ടത് അനീതിയും ആശങ്കയും തന്നെ എം ബി ബി എസ് പ്രവേശനത്തിന് ബാങ്ക് ഗ്യാരന്റി നൽകാനില്ലാതെ ബി ഡി എസിനും മറ്റും പ്രവേശനം വാങ്ങി മടങ്ങിയവർക്ക് നേരിട്ടത് കടുത്ത അനീതി ബാങ്ക് ഗ്യാരണ്ടി വേണ്ടെന്ന സർക്കാർ തീരുമാനം രാത്രി വന്നതോടെ സീറ്റ് തേടി വീണ്ടും എത്തിയപ്പോൾ ൂ നല്ല ഞാൻ പറഞ്ഞു എം ബി ബി എസ് ഉപേക്ഷിക്കുക രണ്ടു വർഷം കഷ്ടപ്പെട്ട് പഠിച്ചാണെങ്കിൽ എന്താവട്ടെ എനിക്ക് വയ്യ വലിയ തലവേദനയുടെ ചാപയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ബി ഡി എസ് ഗവൺമെന്റ് അതിൽ കയറാന്ന് പറഞ്ഞു കയറിയത് അപ്പം ഇപ്പോഴത്തെ ഞാൻ ഞാൻ ഗൂഗിളും ചോദിച്ചു ബാങ്ക് ബാങ്ക് എന്ന് പറഞ്ഞു അവർ ശാപം ശാപം ഒന്നും ഉണ്ടാവില്ല പറഞ്ഞിട്ട് ഈ ഗ്യാരണ്ടി ഒരു ിൽപ്പെട്ടവർക്ക് ബി ഡി എസ് സീറ്റ് കൊണ്ട് തൃപ്തരാകേണ്ടി വന്നു പതിനെട്ടോളം പരാതികളാണ് ഇത്തരത്തിൽ ഉയർന്നു വന്നത് സർക്കാരിന്റെ ഇടപെടൽ കാത്തു കഴിയുകയാണ് ഇത്തരക്കാർ അതിനിടെ ബാങ്ക് ഗ്യാരണ്ടി ഒഴിവാക്കാൻ സർക്കാർ നടത്തിയ നീക്കങ്ങൾ ഗുണം കണ്ടു ബാങ്ക് ഗ്യാരന്റി ഇല്ലാതെയാണ് ഇന്ന് അഡ്മിഷൻ നടന്നത് എന്നാൽ ഫീസിന്റെ കാര്യത്തിൽ തീരുമാനമാകാത്തത് ഇപ്പോഴും ആശങ്ക ഉയർത്തുന്നു സ്വാശ്രയ പ്രവേശനത്തിന്റെ അവസാന ദിനവും ആശങ്കകൾ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല അലോട്ട്മെന്റ് പുരോഗമിക്കുമ്പോൾ ഒഴിവുള്ള സീറ്റുകളുടെ എണ്ണം എത്ര എന്ന് കൃത്യമായി ജനങ്ങളെ അറിയിക്കാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല ക്യാമറമാൻ ടിങ്കു രാജശേഖരനൊപ്പം ജി ശ്രീജിത്ത് ന്യൂസ് തിരുവനന്തപുരം കതിരൂർ മനോജ് വധക്കേസിൽ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ മുഖ്യ ആസൂത്രകനെന്ന് സിബിഐ ജയരാജനെ ആക്രമിച്ചതിലുള്ള വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്നും സിബിഐയുടെ കണ്ടെത്തൽ ജയരാജനെതിരെ യു എ പി യെ ചുമത്തി സിബിഐ പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കതിരൂർ മനോജ് പാധക്കേസിൽ അനുബന്ധ കുറ്റപത്രമാണ് സിബിഐ സമർപ്പിച്ചിരിക്കുന്നത് കതിരൂർ മനോജിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ മുഖ്യ ആസൂത്രകനാണ് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെന്ന് സിബിഐ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു പി ജയരാജനെതിരെ യു എ പി എക്സ്പ്ലോസീവ് ആക്ട് ആംസ് ആക്ട് ഗൂഢാലോചന സംഘം ചേർന്ന ആക്രമിക്കൽ കലാപത്തിനാഹാനം ചെയ്യുക തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെ പത്തിലേറെ വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം ടി എ മധുസൂദനൻ കേസിൽ ഇരുപതാം പ്രതിയാണ് ജയരാജിന്റെ അടുത്ത അനുയായിയായ റിജീഷ് കണ്ണൂരിൽ ജയരാജിന്റെ രാഷ്ട്രീയ പ്രതിയോഗിയായ ബനോജിനെ ഗൂഢാലോചന നടത്തി ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു വൈരാഗ്യമല്ല രാഷ്ട്രീയ വിരോധമാണ് കൊലയ്ക്ക് കാരണം കേസിലെ മറ്റു പ്രതികളായ വിക്രമനും രാമചന്ദ്രനും ചേർന്ന് നേരത്തെ രണ്ട് തവണ മനോജിനെ വധിക്കാൻ ശ്രമിച്ചു ജയരാജിന്റെ അടുത്ത അനുയായിയായ റിജീഷിന്റെ വീട്ടിൽ പ്രതികൾ ഒളിച്ചു താമസിച്ച് നാല് ദിവസം ഗൂഢാലോചന നടത്തിയെന്നാണ് സിബിഐ കുറ്റപത്രത്തിൽ പറയുന്നത് രേഖകൾ കോടതിയിൽ സിബിഐ സമർപ്പിച്ചു ന്യൂസ് കൊച്ചി കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് പോയ കെഎസ്ആർടിസി ബസിൽ കവർച്ച കർണാടകയിലെ ചെന്നപട്ടണയിൽ മുഖം മൂടിയടിഞ്ഞ നാലംഗ സംഘം യാത്രക്കാരെ കൊള്ളിയടിക്കുകയായിരുന്നു കേരള ബസുകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റ കർണാടക ഡിജിപിയോട് ആവശ്യപ്പെട്ടു ഇന്നു പുലർച്ചെ രണ്ടരയോടെ മധുരനടുത്ത് ചെന്നപട്ടണയിൽ നാലംഗ മുഖമൂടി സംഘം കെഎസ്ആർടിസി യാത്രക്കാരെ കൊള്ളയടിച്ചിരുന്നു ഇതേ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു സുരക്ഷിതമല്ലെങ്കിൽ കർണാടകയിലേക്കുള്ള കെഎസ്ആർടിസി സർവീസുകൾ നിർത്തലാക്കേണ്ടി വരുമെന്ന് പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയെ അറിയിച്ചതായാണ് വിവരം ഡി ജി പി ലോക്നാഥ് ബെഹ്റ കർണാടക ഡി ജിപിയെ വിളിച്ച് വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് ബംഗളൂരുവിലേക്ക് പോകുന്ന ബസ്സിൽ ചന്നപട്ടണയിൽ വെച്ച് മൂത്രമൊഴിക്കാനിറങ്ങിയ കോഴിക്കോട് നിന്നുള്ള യാത്രക്കാരനെ കത്തി കാണിച്ച് മുഖമൂടി സംഘം പഴുസു തട്ടിയെടുക്കുകയായിരുന്നു ബസ്സിനകത്ത് കയറിയ സംഘം കത്തി കാണിച്ച് രണ്ട് സ്ത്രീകളുടെ മാലയും കവർന്നു ഒരാളുടെ മാല ബസ്സിൽ നിന്ന് പിന്നീട് ലഭിച്ചു വയനാട് വൈത്തിരി സ്വദേശിയുടെ രണ്ടരപ്പവൻ മാലയാണ് നഷ്ടപ്പെട്ടത് യാത്രക്കാർ ബഹളം വയ്ക്കുകയും പ്രതിരോധിക്കുകയും ചെയ്തതോടെ കവർച്ച സംഘം സ്ഥലം വിട്ടു ചന്നപട്ടണ സിഐ മഞ്ജുനാഥിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ബംഗളൂരുവിനും മാണ്ടിക്കും ഇടയിൽ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടാവുന്നത് പതിവാണെന്ന് ജീവനക്കാർ പറയുന്നു പ്രദേശത്തു മുമ്പും പലതവണ വാഹനങ്ങൾ ആക്രമിച്ച് കവർച്ച നടന്നിട്ടുണ്ട് എസ് വിനേഷ് കുമാർ ന്യൂസ് ന്യൂസെയിറ്റീൻ കോഴിക്കോട്